ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദേവകൽപ്പനകളിലെ 10-ാമത്തെ കൽപ്പനയെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അവകാശമില്ലാത്തത് ആഗ്രഹിക്കരുത് എന്നതിനെ പറ്റി സജോ സാർ നമുക്ക് പറഞ്ഞു തന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിലെ നബോത്തിൻ്റെ കഥ സാർ നമുക്ക് പറഞ്ഞു തന്നു. ആഹാബ് രാജാവ് സ്വത്തിനു വേണ്ടി നബോത്തിനെ വധിക്കുന്നത് ഇതിൽ നാം കണ്ടു. തുടർന്ന് നീതി നിറവേറ്റുന്ന ദൈവത്തെ കണ്ടു. ചൂഷണം ചെയ്യപ്പെടുന്നവരെയും നീതി നിറവേറ്റുന്നവരെയും ദൈവം രക്ഷിക്കുമെന്ന് മനസ്സിലായി. പിന്നീട് ദിവ്യാസക്തി എന്താണെന്നും നമ്മൾ പഠിച്ചു. ദിവ്യാസക്തി ദിവ്യത്തോട് അമിതമായി മോഹിക്കരുത്. ധനം മോഹിക്കുന്നവന് ധനം കൊണ്ട് തൃപ്തിയാവുകയും ഇല്ല. ദൈവം നൽകിയ കഴിവനുസരിച്ച് ന്യായമായ മാർഗത്തിലൂടെ സ്വത്ത് സമ്പാദിക്കണമെന്ന് ഈ പാഠത്തിലൂടെ മനസ്സിലായി. അതിമോഹം, അപരന്റെ അവകാശം ഹനിക്കുക എന്നത് 10-ാം പ്രമാണത്തിനെതിരായ പാപമാണ്. ദിവ്യാസക്തി കീഴടക്കുക, ദരിദ്രാരൂപി, മിതവ്യയം, സംതൃപ്തി, ഔദാര്യം എന്നീ പുണ്യങ്ങൾ പാലിക്കണമെന്ന് ഈ പാഠത്തിലൂടെ മനസ്സിലായി. പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനല്ല, കാവൽക്കാരനാണ് മനുഷ്യൻ. അതുകൊണ്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല ഉപയോഗിക്കേണ്ടത്. പ്രപഞ്ചത്തെ ചൂഷണം ചെയ്യുന്നത് ഈ പ്രമാണത്തിനെതിരാണ്. ഈ 10 കൽപ്പനകൾ മനസ്സിലാക്കുക വഴി നമുക്ക് നല്ല കുംഭസാരത്തിന് തയ്യാറാകാൻ സാധിക്കുമെന്ന് സാർ പറഞ്ഞു തന്നു. കൂടാതെ മൗലിക പാപങ്ങളും പുണ്യങ്ങളും മേവയെന്ന് മനസ്സിലായി. ഈ പാഠവും മുമ്പ് പഠിച്ച 10 കൽപ്പനകളെ കുറിച്ച് പറയുന്ന പാഠങ്ങളും പഠിച്ച് നല്ല വിശുദ്ധരായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.